ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോ ഫോർ ലൈഫ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ തേൻ അല്ലെങ്കിൽ ചെറുതേൻ ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ നമുക്ക് എല്ലായ്പ്പോഴും ലഭ്യമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ തറയിലൊക്കെ ഉള്ള ഒരു തേനീച്ചയുടെ ചെറുതേനീച്ച കൂടിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ഒന്നുകൂടി അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു ചെറുതേനീച്ച കൂടിൻ്റെ ഒരു എൻട്രിയാണ്. അപ്പോൾ നമ്മൾ ചെറുതേനീച്ച എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളാണ് ഈ ചെറുതേനീച്ചകൾ. പക്ഷേ ഇതിൻ്റെ തേനീച്ച ഈ തേനീച്ച ഉൽപ്പാദിപ്പിക്കുന്ന തേനിന് ഔഷധ ഗുണം വളരെ കൂടുതലാണ്. കാരണം ഇത് ചെറിയ അളവിൽ ഔഷധ ഗുണമുള്ള ചെടികളുടെ പൂമ്പൊടികളും അതുപോലെ തേനുമൊക്കെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തറയാണ്, വീടിൻ്റെ തറയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ തറയുടെ അകത്ത് ഇവർ സ്റ്റോർ ചെയ്യുന്ന തേൻ നമുക്കെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും ഔഷധ ഗുണമുള്ള തേൻ തറയുടെ അകത്ത് ട്രാപ്പായിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഈ തേനീച്ചകളെ നമുക്കൊരു കെണിക്കൂട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കെണി പോലെ ഒരു കുടമൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രാപ്പ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് നമുക്ക് പലപ്പോഴും ഇത് ഫെയിലായി പോകാറുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടാതിരിക്കാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറുതേനീച്ചയുടെ ഗുണങ്ങൾ നമുക്ക് ഒരുപാട് പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയാമായിരിക്കും. അതായത് ഇത് ചെറിയ ഔഷധ സസ്യങ്ങളിൽ നിന്നും അതുപോലെ വലിയ ഈച്ചകൾക്ക് ഇരിക്കാൻ പറ്റാത്ത പൂക്കളിൽ നിന്നും വരെ, അതായത് നമ്മൾ മുക്കുറ്റിപ്പൂവ് അതുപോലെ തുമ്പ, അങ്ങനെ അത്രയും ചെറിയ പൂക്കളിൽ നിന്ന് വരെ ഇത് തേൻ എടുക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ തേനിന് നല്ല ഔഷധ ഗുണം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഔഷധ ഗുണമുള്ള തേൻ ഇവർ വളരെ കുറഞ്ഞ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ സംഭരിക്കുന്നുള്ളൂ. അവർ അത്രയും ചെറിയ ശരീരമാണ്. പക്ഷേ നമുക്കതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇവരുടെ പരിചരണമൊന്നും വലിയ പ്രശ്നമില്ല. ഇവർ തന്നെ തന്നെ ആവശ്യമുള്ള സമയത്ത് ഇവർ കൂട് പിരിയുകയും അതുപോലെ തന്നെ തേൻ സംഭരിച്ചു വയ്ക്കുകയും അവർക്കായി നമ്മൾ വേറെ പരിചരണങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഒരുപാട് കൂടുകൾ നമ്മുടെ സ്ഥലത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേക പരിചരണങ്ങളൊന്നും വേണ്ടാത്തത് കൊണ്ട് നമുക്ക് കൊല്ലത്തിലൊരിക്കൽ വന്ന് തേനെടുക്കുന്ന ഒരു അത് മാത്രം നമ്മൾ ചെയ്യേണ്ടതായിട്ട് വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതുകൂടാതെ ഇതിൻ്റെ തേനീച്ചകളുടെ പ്രത്യേക അടുത്ത് വല്ല പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നല്ല പോലെ ഇപ്പോൾ തേനുണ്ടാകുന്ന ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേൻ്റെ അളവ് കൂടുതലും കിട്ടും. അപ്പോൾ ഇപ്പം നമുക്കറിയാം ചെറുതേന് 2000 രൂപ 3000 രൂപയൊക്കെയാണ് ഇതിന് വില വരുന്നത്. കാരണം ഇത് അത്രയ്ക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ടും പിന്നെ ഇതിൻ്റെ കാലതാമസം കൂടുതൽ ഉള്ളത് കൊണ്ടുമാണ്. പക്ഷേ എല്ലാ വീടുകളിലും നമുക്ക് ഇങ്ങനെ ഒരു ചെറുതേനീച്ച കൂട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നോ രണ്ടോ കൂടുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേൻ എപ്പോഴും അതിൽ നിന്ന് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് തേനായിട്ട് മായം ചേർന്ന തേനുകൾ വാങ്ങി നമ്മുടെ ആരോഗ്യം കളയേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് അറിയാം വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഒരു ഒട്ടുമിക്ക തേനുകളും മായം ചേർന്നവയാണ്. ബ്രാൻഡുകളുടെയൊക്കെ തേൻ മായം ചേർന്നതാണ് നമുക്കറിയാം. അപ്പോൾ ഇത്രയും ഔഷധ ഗുണമുള്ള തേൻ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് അവരുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈയൊരു എൻട്രൻസ്, ഇത് ഇവരുടെ കൂടിൻ്റെ പുറത്തോട്ടുള്ള ഒരു എൻട്രൻസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ കൂട് നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു കൂടാണ്. കാരണം അതിൻ്റെ എൻട്രൻസിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്കൊരു 10 കൂടുതൽ ഈച്ചകളെ കാണാനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ അത്യാവശ്യം കോളനിയിൽ നല്ല കരുത്തുള്ള ഒരു കോളനിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇവരെ ഒരു കൂട്ടിലേക്ക് പകർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തേൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ തറയുടെ അകത്തിരിക്കുന്ന തേനീച്ചകളെ ഇതിൻ്റെ അകത്തോട്ട്
കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഒരു കൊടാണ് ഇവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്, കണ്ടോ. ഇത് ഒരു ഈ കുടം കുറച്ചൊരു വലിയ കുടമാണ്, ഇത്രയ്ക്ക് വലിപ്പമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കുടം ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കുടം എടുത്തത്. ഈ കുടം എടുത്തിട്ട് ഇതിൻ്റെ വായു ഭാഗം നമ്മൾ നല്ലൊരു കവറൊക്കെ വെച്ചിട്ട് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അത് നമുക്ക് തേൻ എടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ കൂട് എപ്പോഴെങ്കിലും പിരിച്ചു വയ്ക്കാനോ ഒക്കെ വേണമെങ്കിൽ ആ സമയത്ത് മാത്രം നമുക്ക് തുറക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇത് തുറക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൻ്റെ അകത്ത് തേനീച്ചകൾക്ക് വളരെ സേഫായിട്ടുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ വായു ഭാഗം നല്ല പോലെ മൂടി കെട്ടി വയ്ക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മൂടി കെട്ടി വെച്ചിട്ട് ഈ ഒരു കുടത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാം ചെറിയൊരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ഈ ഇട്ടതിൻ്റെ ഇവിടെയാണ് ഹോൾ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും നമ്മളൊരു ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക, കണ്ടോ. ഇതൊരു ചെറിയ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കലത്തിൽ ചെറിയ ഹോൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ രണ്ട് സൈഡിൽ എക്സാക്ട്ലി രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഹോള് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ട്യൂബ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഇതുപോലെ ഇപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ വാട്ടർ ലെവലൊക്കെ നോക്കുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ ഇങ്ങനൊരു ട്യൂബിൽ കൂടെയാണ് ഇവരുടെ ഈ കൂട്ടിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ കൂടിൻ്റെ അകത്തുനിന്ന് ഈ ട്യൂബിൽ കൂടെയും തേനീച്ചകളെ നമ്മൾ ഈ കുടത്തിലേക്ക് മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി നമ്മളിപ്പോൾ ഒരു വൈകിട്ടൊക്കെ ചെയ്യുക എന്താണ് നല്ലത്, കാരണം പുറത്ത് തീറ്റ തേടി പോയിട്ടുള്ള ഈച്ചകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് കൂടുതൽ വലിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല റിസൾട്ട് കിട്ടും, എല്ലാ തേനീച്ചകളും ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് പിടിപ്പിക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതൊരു നേരത്തെ നമ്മൾ കാണിച്ച ഈ കുടത്തിൻ്റെ ഒരു എൻട്രൻസിൽ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ട്യൂബ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബിനെ ഇവിടെ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോളിലേക്ക് പതുക്കെ ഇത് കടത്തി വയ്ക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇതുപോലെ നല്ല കുഴച്ചെടുത്തിട്ടുള്ള മണ്ണ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അതവിടെ സെറ്റായിരുന്നുള്ളൂ. അപ്പോൾ അത് പിന്നെ വിട്ടു പോരില്ല. കുറച്ചധികം നല്ല പശ പോലെയുള്ള മണ്ണാണെങ്കിൽ നന്നായി അത് സെറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണിത് ഇതിൻ്റെ ഇവിടെ ഈ കലത്തിൻ്റെ അല്ലെങ്കിൽ കെണിക്കൂടിൻ്റെ സൈഡുകളിൽ നമ്മളിങ്ങനെ മണ്ണിൽ ഈ പൈപ്പിനെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കൂടിലേക്ക് പിടിപ്പിച്ചാലും മതി. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പിടിപ്പിക്കാൻ അത്യാവശ്യം ഉണക്കമുള്ള ഒരു മണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇനി നമുക്കിതിലേക്ക് പിടിപ്പിക്കാൻ നോക്കാം. ഇതിൻ്റെ അടിയിൽ കുറച്ചും കൂടെ ക്ലിയറാക്കിയിട്ട് ഇവിടെ നിന്ന് ഗ്യാപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് അതൊന്ന് ആദ്യം നമ്മളൊന്ന് ക്ലിയറായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അത് കൂട്ടിലേക്ക് ആ ഹോള് കൂടിൻ്റെ ഹോളിലേക്ക് നമുക്കിതിനെ കടത്തി വയ്ക്കാം. ഈ ഒരു ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതിപ്പോൾ ഇത് അത്യാവശ്യം കരുത്തുള്ള ഒരു കൂടാണ്. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ താഴോട്ടൊരു ബ്രാഞ്ച് പോലെ വന്നിട്ട് ഇതായിരുന്നു ആദ്യത്തെ ഇവരുടെ എൻട്രൻസ്. പിന്നീട് ഇവർക്ക് എന്തെങ്കിലും ഈ എന്തെങ്കിലും ഇര പിടിക്കുന്ന ഉറുമ്പുകളുടെയോ അല്ലെങ്കിൽ പാറ്റ പല്ലി അങ്ങനെ എന്തെങ്കിലും ജീവികളുടെ ശല്യം കാരണം കൊണ്ടായിരിക്കാം അവർ ഈ ഒരു എൻട്രൻസ് ഇവർ അടച്ചിട്ട് അത് മുകളിലേക്ക് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്രാഞ്ചസ് വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും അവിടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഉറുമ്പുകളോ അല്ലെങ്കിൽ പല്ലിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണെന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു കൂടിക്കാണ് നമ്മളിനി ഇതിൻ്റെ പൈപ്പിൻ്റെ ഈ ഒരു അഗ്രം നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഒരു പോർഷൻ
വേർപ്പെടുത്തി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ പശ നമുക്ക് ഈ കലത്തിൽ പിടിപ്പിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഹോൾ, ചെറിയൊരു ഹോളാണ് ഇതാണ് ഇതിൻ്റെ ഹോള്. അപ്പോൾ ഈ ഹോളിൻ്റെ മുകളിലാണ് ഒരിത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ ഇതിങ്ങനെ വെച്ചതിന് ശേഷം മണ്ണ് കൊണ്ട് വേഗം ഹോള് അടയ്ക്കുക. ഈ പൈപ്പ് ആ ഹോളിലേക്ക് കടന്നിരിക്കണം. അപ്പോൾ അതിൽ കൂടെ ഈച്ചകൾ ഈ പൈപ്പിലേക്ക് കടന്ന് നമ്മുടെ കെണിക്കൂട്ടിലേക്ക് വരും. നന്നായിട്ട് ഇതിൻ്റെ വശങ്ങളിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം അത് അതിൻ്റെ എൻട്രൻസിലേക്ക് കടക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി തേനീച്ചകൾ വരുന്നവർക്ക് വഴി തെറ്റി അവർ അവിടെ എങ്ങനെ എങ്ങോട്ട് കടക്കുമെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കും. കുറച്ച് നേരം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അതിൻ്റെ ഇര തേടി പോയ അല്ലെങ്കിൽ തേനീച്ച കളക്ട് ചെയ്യാൻ പോയ തേനീച്ചകൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, തേൻ കളക്ട് ചെയ്യാൻ പോയ തേനീച്ചകൾ തിരിച്ചു വന്നിട്ടുള്ളതാണ് അവർ വേണ്ടി പുറത്ത് അവർക്ക് വഴിയറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നേരത്തെ നമ്മൾ പൊട്ടിച്ചെടുത്ത ഈ ഒരു ഇതിൻ്റെ എൻട്രൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മളതിൻ്റെ ചെറിയൊരു പശ പോലെയുള്ളൊരു സംഭവമാണ് പശ പോലെയുള്ളത്, അത് നമ്മൾ ഇതിൻ്റെ ഈ എൻട്രൻസിൽ വെച്ചു കൊടുക്കുക. ഇത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുണ്ട്. ശരിക്കും നല്ല പശയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇതിൻ്റെ ലൊക്കേഷൻ ഇതാണെന്ന്. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈച്ചകൾ പറന്നു വരുന്നവർ അവർ ഈ തേനീച്ചയുടെ ഈ ഒരു കവാടത്തിൻ്റെ ആ ഒരു സ്മെല്ല് അവർക്ക് കിട്ടുമ്പോൾ അവരവിടെ വന്ന് അതിൽ കൂടെ കയറാൻ ശ്രമിക്കും. അത് ഏകദേശം ഒരു ദിവസം ആകുമ്പോഴത്തേക്കും ഇവർ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കയറി ആ പൈപ്പിൻ്റെ ഈ ഒരു ഹോളിൽ കൂടി കയറി അപ്പുറത്തോട്ട് കടന്ന് അപ്പുറത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തേക്കുന്നത്. ആ പൈപ്പിൽ കൂടി അവർ അവരുടെ കൂടിൻ്റെ അകത്തേക്ക്, അതായത് തറയുടെ അകത്തുള്ള കൂടിലേക്ക് പോകാൻ ആരംഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലോങ് റൂട്ട് കുറച്ച് ദൂരമുള്ള വഴി കൂടെ കുറച്ച് സഞ്ചരിച്ച് കഴിയുമ്പോൾ അവർക്ക് തോന്നും എന്തിനാണ് അവരിങ്ങനെ ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത് എന്നുള്ള ഒരു ഇതിൽ അവർ പിന്നെ ഈ കലത്തിൻ്റെ അകത്ത് തന്നെ ഈ തേനും പൂമ്പൊടിയും ഒക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി നമുക്ക് നമ്മുടെ കൂട് വിജയിച്ചു എന്ന് പറയാം. അതായത് ഈ തേനീച്ചകളെല്ലാവരും ഈ കലത്തിൻ്റെ അകത്ത് വന്ന് തമ്പടിക്കുകയും അതുപോലെ ഈ പൈപ്പിൽ കൂടി തേനീച്ചകൾ കടന്നു പോകാത്ത ഒരു ഇത് ട്രാൻസ്പെറൻറ്റ് ട്യൂബ് വെച്ചിരിക്കുന്നത് അതിനാണ്. അപ്പോൾ നമുക്ക് തേനീച്ചകൾ തറയിലേക്ക് പോകുന്നത് നിർത്തി കലത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ തേനൊക്കെ അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ രണ്ട് കെണിക്കൂടുകളാണെന്ന് വെച്ചത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ കൂടാണ്. ഇതിലും നമ്മൾ ഇത് ആദ്യത്തെ കൂടിൻ്റെ അത്രയും ഒരു ശക്തിയുള്ളൊരു കൂടായിരുന്നില്ല. എന്നാലും ആ ഒരു കൂടിലും അത്യാവശ്യം ഈച്ചകളൊക്കെ പറക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈച്ചകളൊക്കെ പറന്ന് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൂടിൽ നമുക്ക് ഏകദേശം ഒരു ദിവസം വരെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവർ ഈ ഒരു എൻട്രൻസിൽ കൂടെ ഈ ഒരു ഹോളിൽ കൂടെ കടന്ന്
അവരുടെ കൂട്ടിലേക്ക് പോകും. അങ്ങനെ അവർ കുറച്ച് നാൾ 1-2 മാസത്തോളം അങ്ങനെ അവർ ആ പൈപ്പിൽ കൂടെ അങ്ങനെ പോകുന്നത് കാണാം. അത് കഴിയുമ്പോൾ അവർ പൈപ്പിൽ കൂടെയുള്ള യാത്ര അവർ അവസാനിപ്പിക്കും. അവർ കലത്തിലേക്ക് തേനും പൂമ്പൊടിയും ഒക്കെ ശേഖരിച്ചു തുടങ്ങും. അങ്ങനെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൽ നിന്നും തേൻ നമ്മുടെ ആവശ്യത്തിന് ഏകദേശം 200 ഗ്രാം ഒക്കെ തേൻ നമുക്ക് ഓരോ കൂടുകളിൽ നിന്നും കിട്ടും. അപ്പോൾ അത് അതിൻ്റെ കൂടിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ചിലപ്പോൾ നല്ല പോലെ തേൻ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അതിലത്തെ ഈച്ചകളുടെ എണ്ണമൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിനി എൻ്റെ മുൻപേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 1.5 വർഷത്തോളം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കണിക്കൂട് സെറ്റ് ചെയ്തത് കാണിച്ചു തരാം. ഇത് ഒരു ഏകദേശം ഒരു 1 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ഒരു കൂട് ഞാൻ സെറ്റ് ചെയ്തിട്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് കൂടെ നമ്മൾ തറയുന്ന ഒരു പൈപ്പ് വെച്ചിട്ടാണ് ഈ ഒരു കൂട്ടിലേക്ക്. ഇതൊരു മരത്തിൻ്റെ കൂടാണ്, മരത്തിൻ്റെ കൂടാണ് എപ്പോഴും നല്ലത്. കാരണം ചൂടും തണുപ്പും ഒക്കെ പ്രതിരോധിക്കാൻ മരത്തിൻ്റെ കൂടുകളാണ് ചെറുതേനീച്ചയ്ക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. പിന്നെ നമ്മുടെ അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് എന്ത് സാധനമാണെങ്കിലും മുളയുടെ കൂടാണെങ്കിലും അതല്ലെങ്കിൽ മരത്തിൻ്റെ ആണെങ്കിലും ഒക്കെ അവർക്ക് കുഴപ്പമില്ല, ഒരു നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിതിൻ്റെ മുകളിലൊരു കാണുന്നതിനുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ ഫുൾ അവർ കൂടുണ്ടാക്കി കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ അവർ നടക്കുന്നത് കാണാം. ഇതിൽ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല എന്നാണ്, പക്ഷേ ഇതൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ അവരിതിൻ്റെ അകത്ത് അവരുടെ മെഴുക് സെറ്റ് ചെയ്തിട്ട് അതിലാണ്, അതിൻ്റെ താഴെയാണ് അവർ പൂമ്പൊടിയും അതുപോലെ തേനൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഏകദേശം 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് തേനെടുക്കുന്ന ഒരു സമയത്തിലേക്ക് തേനെടുക്കാവുന്ന ഒരു പരുവത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പോൾ ഈ തറയിലുള്ള തേനീച്ചകൾ മുഴുവൻ കൂട്ടിലായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കൂട് രണ്ടായി പിരിക്കുകയോ നമുക്കിതിനെ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ ഇനിയുള്ള പിന്നീടുള്ള വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ തറയിൽ ഉള്ള ചെറുതേനീച്ചകളെ നമുക്ക് കണിക്കൂടുകളിലേക്ക് പിടിക്കാനും പിന്നീട് അതിൽ നിന്ന് നമുക്ക് കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സാധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീടുകളിൽ നമ്മളറിയാതെ നമ്മുടെ തറയിലും അതുപോലെ സ്വിച്ച് ബോർഡിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഉള്ള ചെറുതേനീച്ചകളെ നമുക്ക് നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വളരെ ഔഷധ ഗുണമുള്ള തേൻ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതിന് ഒരു വൈദഗ്ധ്യവും ആവശ്യമില്ല. അപ്പം ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്.